ലോകത്തെ തന്നെ ഏറ്റവും പ്രാചീനമായ നാഗരികങ്ങളിലൊന്നാണ് നമ്മുടെ സൈന്ധവ നാഗരികത. അപ്പം അതിന് സമാനമായ സൈന്ധവ തടവും സൈന്ധവ സംസ്കാരവും ഒക്കെ ആയിട്ട് താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരു തെന്നിന്ത്യൻ സാംസ്കാരിക ഇടമാണ് നാം ഇവിടെ നിൽക്കുന്ന ഈ കീഴടി എന്ന മധുരയ്ക്കടുത്തുള്ള സ്ഥലം. അതായത് തെന്നിന്ത്യയുടെ സംഘ സംസ്കാരത്തിൻ്റെ അവശേഷിപ്പുകൾ, ചരിത്ര പുരാവസ്തു തെളിവുകൾ ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു ഇടമാണ് മധുരയ്ക്കടുത്തുള്ള ഈ കീഴടി. ഇവിടെ നിരവധി എക്സ്കവേഷൻസ് നടത്തിക്കൊണ്ട്, നിരവധി സീസണുകൾ എക്സ്കവേഷൻ നടത്തിക്കൊണ്ട് തമിഴ്നാട് ആർക്കിയോളജി വകുപ്പും ASI ചേർന്ന് പുറത്തു കൊണ്ടുവന്ന പ്രാചീന പുരാവസ്തുക്കളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ട്രഞ്ചുകളും വിശദാംശങ്ങളും നമുക്ക് ഉള്ളിൽ കാണാവുന്നതാണ്. ഇവിടെയാണ് സംഘ സംസ്കാരത്തിൻ്റെ പ്രാചീനമായ തെന്നിന്ത്യൻ സംസ്കാരമായ തമിഴക നാഗരികതയുടെ അവശേഷിപ്പായിട്ടുള്ള സംഘ സംസ്കാരത്തിൻ്റെ ചരിത്ര തെളിവുകൾ, പുരാവസ്തു വിശദാംശങ്ങളും തെളിവുകളും ഉത്ഖനനം ചെയ്തെടുത്ത ഇടമാണ് കീഴടി, അല്ലെങ്കിൽ കീളടി എന്ന് പറയുന്ന ഈ സ്ഥലം. കീഴടി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കാലടി എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ ഈ 8 ട്രഞ്ചുകൾ കുഴിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു ദശകമായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും തമിഴ്നാടിൻ്റെ പുരാവസ്തു വകുപ്പും ചേർന്ന് നടത്തിയ പരിശ്രമത്തിൻ്റെ ഭാഗമായി ഏതാണ്ട് BC 600 അന്ത്യത്തോളം പഴക്കമുള്ള, അതായത് ക്രിസ്തുവിന് 600 അപ്പുറത്തുള്ള, അതായത് ഏതാണ്ട് ബുദ്ധൻ്റെ കാലം, BC 600 എന്ന് പറയുന്നത് BC 580 വരെയുള്ള പുരാവസ്തുക്കൾ, പുതിയ കാർബൺ ഡേറ്റിങ്ങിൻ്റെയും പുതിയ തരത്തിലുള്ള കെമിക്കൽ അനാലിസിസിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് ഇവിടെ കണ്ടെടുത്ത് വീണ്ടെടുത്ത് ഇവിടെ ഒരു സൈറ്റ് മ്യൂസിയം തന്നെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ആർക്കിയോളജിക്കൽ സൈറ്റ്. മധുരയ്ക്ക് ഏതാണ്ട് 20-25 കിലോമീറ്ററിന് വടക്ക് കിഴക്കായി വരുന്ന കീഴടി എന്ന ഗ്രാമം, ഇവിടെ തെങ്ങും തോപ്പുകളും വയലുകളുമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ആ മണ്ണിൽ ഓരോ അടരടരുകളായി കുഴിച്ച് 5-8 അടരുകൾ വഴി ഉള്ളിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ നമുക്ക് BC 5, BC 600, BC 580 വരെയുള്ള ചരിത്ര പുരാവസ്തു തെളിവുകൾ, കളിമൺ പാത്ര അവശിഷ്ടങ്ങൾ, ഗ്രീക്കോ റോമൻ സംസ്കാരവും അവരുമായി നടത്തിയ സംസ്കാര വാണിജ്യ വിനിമയങ്ങളുടെ അവശിഷ്ടങ്ങൾ, മുത്തുമാലകൾ, ബീഡുകൾ, അതുപോലെ വലിയ നന്നങ്ങാടികൾ എന്ന് പറയുന്ന ബറിയൽ ഏൺസ്, മറ്റ് നിരവധി റിങ്ഡ് വെൽസിൻ്റെ അല്ലെങ്കിൽ വലയങ്ങൾ, കളിമൺ ടെറക്കോട്ട വലയങ്ങൾ നിർമ്മിച്ചെടുത്തിട്ടുള്ള ഈ കിണറുകൾ, കളിമൺ വലയങ്ങളിട്ട കിണറുകൾ, പലതരത്തിലുള്ള മുത്തുകൾ, ബീഡുകൾ, പാത്രശകലങ്ങൾ, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഇൻഡസ് വാലിയുമായി ബന്ധപ്പെട്ട ആ ചിത്രലിപികളുടെ ശൈലിയിലുള്ള പ്രാചീനമായ തമിഴിൻ്റെ തമിഴ് ബ്രാഹ്മി എന്നൊക്കെ പിൽക്കാലത്ത് അറിയപ്പെടുന്ന അശോക ധമ്മലിപികളുമൊക്കെ ആയി സാമ്യമുള്ള ഇൻഡസ് വാലിയിലെ ചിത്രങ്ങളും എഴുത്തുകളും ചിത്ര എഴുത്തുകൾ ഒക്കെയായി ബന്ധമുള്ള തരത്തിലുള്ള എഴുത്തുകൾ, കോറലുകൾ, തമിഴ് ബ്രാഹ്മി ലിപിയുടെ തന്നെ അവശിഷ്ടങ്ങൾ, ഇങ്ങനെ സംഘ സംസ്കാരത്തിൻ്റെ വലിയ നാഗരികതയുടെ, തെന്നിന്ത്യൻ നാഗരികത്തിൻ്റെ വളരെ വിപുലമായ തെളിവുകൾ, അടയാളങ്ങൾ ഇവിടെ എല്ലാം ചിത്രങ്ങൾ എടുത്ത് ഇവിടെ കാണുന്നതാണ്. സ്റ്റാലിൻ തന്നെ അത് കാണുന്നതായിട്ടുള്ള ചിത്രങ്ങൾ ഇവിടെ കാണാം. കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഭരണകൂടം, ഇത് അവസാനിപ്പിക്കുവാനൊരു ശ്രമം നടത്തി. ഇവിടെ മടച്ചു പൂട്ടിക്കൊണ്ട് ഈ ഫൈൻഡിങ്ങുകളെല്ലാം തന്നെ ലക്ഷക്കണക്കിന് വരുന്ന ഈ പാത്രശകലങ്ങളും ഈ ആർട്ടിഫാക്റ്റുകളും ഫൈൻഡിങ്ങുകളും ഒക്കെ തന്നെ ഡെറാഡൂണിലേക്കും വടക്കേ ഇന്ത്യയിലേക്കും കടത്താനുള്ള ഉത്തരവൊക്കെ വന്നിരുന്നു. പക്ഷേ വളരെ ധൈര്യപൂർവം സ്റ്റാലിനും DMK ഇന്നത്തെ തമിഴ്നാട് ഭരണകൂടവും തമിഴ്നാട് ആർക്കിയോളജി വകുപ്പും ഒക്കെ കൂടി അത് ചെറുത്തുകൊണ്ട് ഇവിടെ തന്നെ തമിഴകത്തിൻ്റെ ഈ മണ്ണിൽ തന്നെ, പ്രബുദ്ധമായ ഈ പാണ്ഡ്യ നാടിൻ്റെ ഈ മണ്ണിൽ തന്നെ ഇവിടെ ഒരു സൈറ്റ് മ്യൂസിയം സ്ഥാപിച്ച് അതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും പ്രദർശന വസ്തുക്കളും ക്രമീകരിച്ച് അത് ബഹുജനങ്ങൾക്കായി തുറന്നു കൊടുക്കാനുള്ള ഒരു പദ്ധതിയിലേക്ക് അവർ ഏർപ്പെട്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ കീഴടി ആർക്കിയോളജിക്കൽ സൈറ്റ് മ്യൂസിയം
തുറക്കുന്നതായിരിക്കും. ഈ കീഴടിയിലെ ഈ വലിയ ട്രഞ്ചുകൾ, നമുക്ക് എട്ടോളം ട്രഞ്ചുകൾ ഇവിടെ കാണാം. അതിൻ്റെ ഓരോ അടരുകളും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത്ര സൂക്ഷ്മതയോടുകൂടി കഴിഞ്ഞ 5-6 വർഷങ്ങളായി നടത്തിയ വളരെ സൂക്ഷ്മമായ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്. ഇഷ്ടിക ഇൻഡസ് വാലിയിൽ കാണുന്ന ഇഷ്ടിക കൊണ്ടുള്ള കെട്ടുകൾ, തീർപ്പുകൾ, ഡ്രെയിനേജുകൾ, കനാലുകൾ, കിണറുകൾ, അതുപോലെ തന്നെ ഇതാ ബുദ്ധ പുരാവസ്തുക്കൾ. ധമ്മലിപി മാത്രമല്ല, പഴകിയ തമിഴ് ബ്രാഹ്മി ലിപി മാത്രമല്ല, ബുദ്ധ ശില്പങ്ങൾ വരെ ഇവിടുന്ന് വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സംഘ സംസ്കാരവും ബുദ്ധിസവും തമ്മിലുള്ള ഏറ്റവും നിർണായകമായ ചരിത്ര പുരാവസ്തു തെളിവുകൾ, ആ ഇഷ്ടിക കൊണ്ടുള്ള ബ്രിക്ക് വർക്ക്, ടെറക്കോട്ടയിലുള്ള ബുദ്ധശില്പങ്ങൾ, മുത്തുകൾ, അതുപോലെ പവിഴങ്ങൾ, അത് പ്രത്യേക തരത്തിലുള്ള പാത്രങ്ങൾ, ബറിയൽ ഏൺസ്, മറ്റ് നിരവധി പിന്നെ മൂക്കുത്തികളും, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഈ ടെറക്കോട്ടയിൽ തന്നെയുള്ള ചെറിയ നാണയ ശൈലിയിലുള്ള വിനിമയ വസ്തുക്കൾ, അങ്ങനെ ഒരു വലിയ നാഗരികത്തിൻ്റെ, ഇവിടെ നമുക്ക് ഈ ബ്രാഹ്മി ലിപി അല്ലെങ്കിൽ അശോകൻ ധമ്മ ലിപി എന്ന് പറയുന്ന അതിൻ്റെ തന്നെ തെക്കൻ വെറൈറ്റി ആയിട്ടുള്ള തമിഴ് ശൈലിയിലുള്ള തമിഴ് ബ്രാഹ്മിയിലുള്ള എഴുത്തുകൾ, മഹാമായ ശില്പത്തിൻ്റെ അവശിഷ്ടങ്ങൾ, നിരവധി ചെറിയ ശില്പരൂപങ്ങൾ, അങ്ങനെ നിരവധി എഴുത്തിൻ്റെയൊക്കെ വിശദാംശങ്ങൾ, പലതരത്തിലുള്ള ഇന്ത്യൻ റെഡ് വെയർ, ഇന്ത്യൻ ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ, റോമൻ ആംഫോറ, ചൈനീസ് പിഞ്ഞാണപാത്രങ്ങൾ, ഇങ്ങനെ നിരവധി വസ്തുക്കൾ, ഇതാ ബുദ്ധ പുരാവസ്തുക്കൾ അടക്കമുള്ള, ബുദ്ധശില്പങ്ങൾ അടക്കമുള്ള, റിംഗ്ഡ് വെൽസ് അടക്കമുള്ള എല്ലാ വസ്തുക്കളും, ലോഹത്തിലുള്ള വളരെ പിന്നെ ലോഹത്തിലുള്ള ബട്ടണുകൾ, ചെറിയ റിങ്ങുകൾ, നീഡിലുകൾ, അങ്ങനെ വലിയ നാഗരിക സംസ്കാരത്തിൻ്റെ അവശേഷിപ്പുകളെല്ലാം തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇതിനെ സൗത്ത് ഇന്ത്യയുടെയും ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും പൈതൃകമായി അറിഞ്ഞ് അടയാളപ്പെടുത്തുകയും ഇത് ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുകയും ഭാവിക്ക് വേണ്ടി ഇതിനെ നമുക്ക് സംരക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. ഇവിടെ തന്നെ സൗത്ത് ഇന്ത്യയുടെ സംഘ സംസ്കാരത്തിൻ്റെ, അതായത് ബുദ്ധകാലത്തോളം പഴക്കമുള്ള, ഇപ്പോൾ തെളിയിക്കപ്പെട്ടിട്ടുള്ള നിരവധി കാർബൺ ടെസ്റ്റുകളിലൂടെ, ഡേറ്റിങ്ങിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ള BC 580 പോകുന്ന പുരാവസ്തുക്കൾ, ഇത് സൗത്ത് ഇന്ത്യയുടെ പ്രബുദ്ധമായ സംഘ പാരമ്പര്യത്തിൻ്റെ, അശോകനും അപ്പുറത്തേക്ക് ബുദ്ധകാലത്തോളം നീളുന്ന ആ സംഘ നാഗരികതയുടെ, ഇൻഡസ് വാലിയുമായി ബന്ധമുള്ള മെസപ്പൊട്ടേമിയൻ ഗ്രീക്ക് സംസ്കാരങ്ങളും ഒക്കെ ആയിട്ട് ഈജിപ്ഷ്യൻ സംസ്കാരവും ചൈനീസ് സംസ്കാരവും ഒക്കെ താരതമ്യങ്ങൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ അവയുമൊക്കെയായി വാണിജ്യ സംസ്കാര വിനിമയങ്ങൾ ഉണ്ടായിരുന്ന വലിയ ഒരു നാഗരികത്തിൻ്റെ അവശിഷ്ടമാണ് നാം ഇവിടെ കാണുന്നത്. ഇത് വലിയ ലോകത്തിൻ്റെ ഒരു മഹാപൈതൃകമാണ്. ഇതിനെ ഇവിടെ തന്നെ നാം സംരക്ഷിക്കേണ്ടതുണ്ട്. കേരളവും ചേരനാടായിരുന്ന കേരളവും പാണ്ഡ്യദേശവും തമ്മിലുള്ള ചേര ചോള പാണ്ഡ്യ ദേശങ്ങളായിരുന്നു തമിഴകം. അതിൻ്റെ ആ സംസ്കാര വിനിമയ ഭൂമിക അതിനെ മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും വിപുലമായ ഒരു ഇടമാണ് നമുക്ക് ഇവിടെ കീഴടിയിൽ കാണാവുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംസ്കാര കുതികുകളും ജ്ഞാനപ്രവർത്തകരും ജ്ഞാനാന്വേഷകരും ചരിത്ര ഗവേഷകരും ഒക്കെ തന്നെ ഇവിടെ വന്ന് ഇതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപക്ഷേ തമിഴ് പാരമ്പര്യത്തിൻ്റെ സംഘ കാലഘട്ടത്തിൻ്റെ നിരവധി പുരാ വസ്തുക്കളുടെ അപൂർവമായിട്ടുള്ള ശേഖരങ്ങളാണ് ഇവിടെ കണ്ടെത്തിയിട്ടുള്ളത്. ഒരുപക്ഷേ കേരളത്തിലെ പട്ടണത്തിലും വയനാടിലുമൊക്കെ കണ്ടെത്തിയതുപോലെ ഇൻഡസ് വാലിയിലെ മുദ്രകൾക്കും അവിടുത്തെ ഐക്കണുകൾക്കൊക്കെ സമാനമായിട്ടുള്ള നിരവധി ചരിത്രത്തിൻ്റെ തെളിവുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇത് സൗത്ത് ഇന്ത്യയിലെ തന്നെ സംഘകാലത്തിൻ്റെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന നിരവധി കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. കൊറിയ രൂപങ്ങളടങ്ങിയ ടോയ്സ് മാതിരിയുള്ള ഇൻഡസ് വാലിയുടെ സവിശേഷമായിട്ടുള്ള മുദ്രകളും അത്തരത്തിലുള്ള ടോയ്സുകളും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ ബൗദ്ധ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പല മുദ്രകൾ, മീൻ മുദ്രയടക്കമുള്ള പല മുദ്രകൾ നമുക്കിവിടെ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ വലിയ നന്നങ്ങാടി പോലെ വലിയ നമ്മൾ കേരളത്തിൽ പറയുന്ന നന്നങ്ങാടികളൊക്കെ ഇവിടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒരുപക്ഷെ തമിഴ്നാടിൻ്റെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതൊരു വലിയ ഒരു കാൽവയ്പ്പാണ് ഇപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്
നമ്മുടെ സംഘകാലത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രബുദ്ധമായിട്ടുള്ള അടയാളമായിട്ട് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. നിരവധി ഓരോ കാര്യങ്ങളും ഇനി നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇത്തരത്തിലുള്ളൊരു സൈറ്റ് പുതിയ കാലത്തിൻ്റെ ഒരു പിന്നെ മുതൽക്കൂട്ടായിട്ട് നമ്മുടെ ഗതകാല സ്മൃതിയുടെ ഓരോ സന്ദർഭങ്ങളും ഇവിടെ അടയാളപ്പെടുത്താൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷേ ഇത്തരത്തിലുള്ളൊരു കീഴടിയിലേക്ക് വരികയും ഇത്തരത്തിലുള്ള സവിശേഷമായിട്ടുള്ള ഈ പിന്നെ ചരിത്രാംശങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. ഈ എക്സ്കവേഷൻ ട്രഞ്ചുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രാചീനമായ, അതായത് ബി സി 600-ൽ 500-ഓളം പോകുന്ന 2600 വർഷത്തോളം പഴക്കമുള്ള പ്രാചീന പുരാവസ്തു അവശേഷിപ്പുകളാണ്. ഇപ്പം ഇവിടെ ഉദാഹരണമായിട്ട് ഒരു റിംഗ്ഡ് വെൽ, ടെറക്കോട്ട റിങ്ങുകൾ, വളരെ ലോലമായ കളിമൺ വലയങ്ങൾ നിർമ്മിച്ച് അത് ചുട്ടെടുത്ത് അത് ഇറക്കി ഭദ്രമാക്കിയ ഒരു കിണറിൻ്റെ അവശിഷ്ടമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിരവധി റിങ്ങുകൾ ഇറക്കി ഏതാണ്ട് 6-7 മീറ്ററോളം താഴ്ചയിൽ നിന്ന് കെട്ടിക്കെട്ടി പൊക്കിക്കൊണ്ടുവന്നതിൻ്റെ ഒരു അവശിഷ്ടം. കുറേ ഭാഗങ്ങൾ എക്സ്കവേഷനിലൊക്കെ നഷ്ടപ്പെട്ടു പോയി, എന്നാൽ പോലും അതിൻ്റെ കുറേയധികം റിങ്ങുകൾ ഈ, അതായത് കളിമൺ വലയങ്ങൾ, ചുട്ടെടുത്ത വേഗിച്ച കളിമൺ വലയങ്ങൾ കൊണ്ട് ഭദ്രമാക്കിയ ഒരു ശുദ്ധജല തണ്ണീർ കിണർ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിരവധി പാത്രശകലങ്ങൾ, കളിമൺ പാത്രശകലങ്ങൾ, അതിൽ ഭിക്ഷാപാത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ കുടങ്ങളുണ്ട്, വലിയ വല്ലങ്ങളും വട്ടകകളുമുണ്ട്. അപ്പോൾ നിരവധി തരത്തിലും നിരവധി സാങ്കേതികതയിലും ഒക്കെ നിർമ്മിക്കുന്ന നിരവധി പാത്രങ്ങൾ, വീട്ടുപകരണങ്ങൾ, അത് കല്ലുകൾ, അതുപോലെ ആഭരണങ്ങളുടെ അവശിഷ്ടങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇവിടെ ഓരോ ട്രഞ്ചിലും അടരടരുകളായി, ഓരോ അടരുകളാണ് മണ്ണിൻ്റെ അടരുകളിൽ നമുക്ക് ഓരോ സ്ട്രാൻഡുകളിലും ചരിത്രം ഉറങ്ങിക്കിടക്കുന്നത് ഇവിടെ കാണാവുന്നതാണ്. പല തട്ടുകളായിട്ട് അപ്പുറത്തെ ട്രഞ്ചിലാണെങ്കിൽ ഓരോന്നും 5, 6, 7 വരെയുള്ള അടരുകൾ അവർ ആർക്കിയോളജിസ്റ്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. തമിഴകത്തെ ഈ പാണ്ഡ്യദേശത്തെ കീഴടി അല്ലെങ്കിൽ കീഴടിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം ഇത് കേരളത്തിലെ പട്ടണത്തിന് വളരെ സമാനമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ നമുക്ക് ഇടുക്കി ജില്ലയിലെ ചെല്ലാർ കോവിലിൽ നിന്ന് കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ കാർണീലിയൻ ബീഡുകൾ എന്ന് പറയുന്ന പ്രത്യേക തരത്തിലുള്ള എച്ച്ഡ് കാർണീലിയൻ ബീഡ്സ് എന്ന് പറയുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു ആഭരണത്തിൻ്റെ പ്രത്യേക ഒരു കല്ലുകൾ കിട്ടുകയുണ്ടായി. കോറലുകളുള്ള, ചിത്രക്കോറലുകളുള്ള കാർണീലിയൻ കല്ലുകൾ ആണ് ഈ എച്ച്ഡ് കാർണീലിയൻ ബീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാർണീലിയൻ ബീഡ്സ് യഥാർത്ഥത്തിൽ സൈന്ധവ സംസ്കാരവുമായി ബന്ധമുള്ളതാണ്. അപ്പോൾ അതാണ് നമുക്ക് കേരളത്തിൻ്റെ ഭാഗമായ പശ്ചിമഘട്ടങ്ങളിലെ ഇടുക്കിയിലെ ചെല്ലാർ കോവിലിൽ നിന്ന് കിട്ടിയത്. അതുപോലെ തന്നെ അവിടുന്ന് തമിഴ് ബ്രാഹ്മി ലിപിയുടെ അവശിഷ്ടങ്ങൾ നമുക്ക് കേരളത്തിൽ നിന്ന് കിട്ടുകയുണ്ടായി. ധമ്മ ലിപിയുടെ അവശിഷ്ടങ്ങൾ നമുക്ക് പട്ടണത്തു നിന്ന് കിട്ടുകയുണ്ടായി. അമണ എന്ന് തന്നെ രേഖപ്പെടുത്തിയ ഇത്തരം കളിമൺ പാത്രശകലങ്ങളിൽ രേഖപ്പെടുത്തിയ ഭിക്ഷുക്കളുടെയും ഭിക്ഷുണിമാരും ഉപയോഗിച്ച ഭിക്ഷാപാത്രത്തിൽ ഇന്ത്യൻ ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ, ഇന്ത്യൻ റൂലറ്റഡ് വെയർ എന്നൊക്കെ പറയുന്ന ആ പാത്രങ്ങളിൽ നമുക്ക് അത് കിട്ടുകയുണ്ട്. അതുപോലെ സമാനമായ ധമ്മ ലിപി, അതുപോലെ തമിഴ് ബ്രാഹ്മി ലിപികൾ, അതുപോലെ തന്നെ നാണയങ്ങൾ, ശ്രീലങ്കൻ ബൗദ്ധ രാജാവായിരുന്ന മഹാതിസ്സയുടെ, ദേവാനാമ്പിയ മഹാതിസ്സയുടെ നാണയങ്ങൾ, നിരവധി ലോഹ പിഞ്ഞാണാവശിഷ്ടങ്ങളൊക്കെ കിട്ടി. ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ കോടിക്കണക്കായ പാത്രശകലങ്ങളാണ് ഇത്. ഇതിനകത്ത് ഇന്ത്യൻ റൂലറ്റഡ് വെയറുണ്ട്, ഗ്രീക്കോ റോമൻ ആംഫോറയുടെ ശകലങ്ങളുണ്ട്, ഇതിനകത്ത് ചൈനീസ് പിഞ്ഞാണ പാത്രങ്ങളുണ്ട്, ചൈന വെയറുണ്ട്, ഇതിനകത്ത് നിരവധി ബ്ലാക്ക് ആൻഡ് റെഡ് വെയറും അതുപോലെ തന്നെ ഇന്ത്യൻ റെഡ് വെയറും ഒക്കെ തന്നെ കലർന്ന് കിടക്കുകയാണ്. ഒരുപക്ഷെ പട്ടണം പാത്രങ്ങളും ഇതിൻ്റെ കൂടെ കലർന്ന്, പട്ടണം വെയർ എന്ന് പറയുന്ന ആ പട്ടണം പോട്ടറിയും ഇതിൻ്റെ കൂടെ ഉണ്ടാക്കാം. ഇതിനെക്കുറിച്ചൊക്കെ വലിയ ഗവേഷണങ്ങൾ, ഓരോ കഷണവും
ചരിത്രത്തിൻ്റെ ശകലങ്ങളാണ് വലിയ ചരിത്രത്തെ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു നിധി സഞ്ചയമാണ്. യഥാർത്ഥത്തിൽ സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെ ഒരു നിധി സഞ്ചയമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കോടിക്കണക്കായിട്ടുള്ള ഈ ഉത്ഖനനത്തിൽ ലഭിച്ച പാത്രശകലങ്ങളാണ് മനുഷ്യൻ കൈകൊണ്ട് നിർമ്മിച്ച പോട്ടേഴ്സ് വീൽ എന്ന് പറയുന്ന ആ കുംഭാരൻ്റെ അല്ലെങ്കിൽ കുശവരുടെ വീലിൽ പണിതെടുത്ത ആ നാഗരികത്തിൻ്റെ അവശിഷ്ടങ്ങൾ വന്നിട്ട് തീയിൽ വച്ച് കിലനിൽ വച്ച് ചുട്ടെടുത്തിട്ടുള്ള ആ പാത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ. അതുകൊണ്ടാണ് ഇവ ഈ 2500 അല്ലെങ്കിൽ 2600 വർഷത്തെ പഴക്കം, ബുദ്ധകാലത്തോളം പഴക്കമുള്ളത് ഇപ്പോഴും നിലനിൽക്കുന്നത്. ടെറക്കോട്ടയാണ് ലോകത്തെ മണ്ണ് തന്നെയാണ്, ആ മണ്ണാണ് ഏറ്റവും വലിയ ചരിത്ര രേഖകളും പുരാവസ്തുക്കളുമായി ഈ ആയിരത്താണ്ടുകളെ അതിജീവിച്ച് നിൽക്കുന്നത്. അപ്പോൾ കീഴടിയിലെ ആ പോട്ടറി യാർഡാണ് ആ പാത്രശകലങ്ങളുടെ, കളിമൺ പിഞ്ഞാണ പാത്രശകലങ്ങളുടെ ഒരു യാർഡാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. കോടിക്കണക്കായ പാത്രശകലങ്ങൾ ഇതൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയി വടക്കേന്ത്യയിലേക്ക് കൊണ്ടുപോകണം എന്നായിരുന്നു നമ്മുടെ കേന്ദ്ര ഭരണകൂടത്തിൻ്റെ തിട്ടൂരം ഇറങ്ങിയത് ASIയെ ഉപയോഗിച്ച്. പക്ഷേ ഭാഗ്യവശാൽ DMK സ്റ്റാലിനും ഈ തമിഴ്നാടത്തിൻ്റെ പിന്നെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന് ഇവിടെ തന്നെ അത് നിലനിർത്തിയിരിക്കുകയാണ്. ഇത് മാനവരാശിക്ക് വേണ്ടി, ഭാവി തലമുറകൾക്ക് വേണ്ടി, സൗത്ത് ഇന്ത്യയുടെ സംഘ സംസ്കാരത്തിൻ്റെ പ്രബുദ്ധമായ ബുദ്ധനും പിന്നിൽ പിൽക്കാലത്ത് ബുദ്ധൻ്റെ മിഷണറിമാരും അശോകൻ മിഷണറിമാരും സൃഷ്ടിച്ച ആ സംഘ സാഹിത്യത്തിൻ്റെയും സംഘ സംസ്കാരത്തിൻ്റെയും സംഘ നാഗരികതയുടെയും ദ്രവീഡിയൻ എന്ന് പറയുന്ന പ്രാചീനമായ തമിഴ് സംസ്കാരത്തിൻ്റെ, ക്ലാസിക്കൽ സംസ്കാരത്തിൻ്റെ അവശിഷ്ട രേഖകളാണ്. ഇതിന് പട്ടണവുമായിട്ടുള്ള സാമ്യമാണ് കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. അപ്പോൾ പട്ടണവും അതുപോലെ തന്നെ കീഴടി വൈഗാ വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന വൈഗാ തട സംസ്കാരത്തിൻ്റെ അവശിഷ്ടം, ഇത് ഇത്രയും ഇൻലാൻഡിലുള്ള, മറ്റതൊക്കെ പട്ടണം എന്നൊക്കെ പറയുന്ന ഒരു പോർട്ടാണ്, മുസ്ലിംസിൻ്റെ ഭാഗമായിരുന്നു പട്ടണം എന്ന് പറയുന്നത്. പക്ഷേ വഞ്ചി പട്ടണം, വഞ്ചി നഗരം, പക്ഷേ ഇത് ഇത്രയും ഇൻലാൻഡിലാണ്. മധുരൈ എന്ന് പറയുന്ന പാണ്ഡ്യരുടെ ക്യാപിറ്റലാണ്. പാണ്ഡ്യർക്ക് തന്നെ ആദിപാണ്ഡ്യർക്ക് മറ്റ് നിരവധി തലസ്ഥാനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഉള്ള ഇടങ്ങളിൽ പോലും, കാരണം അശോകൻ്റെ മക്കൾ വന്ന ഒരു പ്രദേശമാണ് ഈ മധുരൈ എന്ന് പറയും. അപ്പോൾ അതിനെ സംസ്കൃതവൽക്കരിച്ച് മധുര എന്നൊക്കെ കേരളത്തിൽ മലയാളത്തിൽ പറയുന്നുണ്ടെങ്കിൽ പോലും കുലീന മലയാളത്തിൽ മധുര എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ മധുരൈയാണ്. ആ മധുരയിലെ സൈന്ധവ നാഗരികതയുമായി പോലും ബന്ധമുള്ള, അല്ലെങ്കിൽ അതുമായി തുല്യമായ ഒരു വൈഗാതട സിന്ധു നദീതട സംസ്കാരം പോലെ തന്നെ വൈഗാ നദീതടത്തിൻ്റെ വലിയ വിപുലമായ താമ്രപർണിയുടെയും, ഇതുപോലെ തന്നെ നമ്മുടെ പെരിയാറിൻ്റെ തടങ്ങളിലും, ഇപ്പോൾ പട്ടണം തന്നെ പെരിയാറിൻ്റെ പതന സ്ഥാനത്തിനടുത്താണ് പട്ടണം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വിപുലമായ ചരിത്ര ബന്ധങ്ങളെ, പട്ടണത്തെക്കുറിച്ച്, സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച്, ചെല്ലാർകോവിലിൽ നിന്ന് കിട്ടിയ കാർണീലിയൻ വീടുകളെക്കുറിച്ച്, കീഴടിയിൽ നിന്ന് കിട്ടിയ ഈ കൊടിക്കണക്കായ പാത്രശകലങ്ങളെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള വിപുലമായ ഗവേഷണ പഠനങ്ങൾ ഇനി ഉണ്ടാകാനിരിക്കുന്നതേ ഉള്ളൂ. അതിനുവേണ്ടി ഇത് ഇവിടെ തന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ ഒരു ലോകോത്തരമായ സംഘ പ്രബുദ്ധ സംസ്കാരത്തിൻ്റെ അവശിഷ്ടമായി മഹിന്ദൻ്റെ തന്നെ വിഹാരമുണ്ടായിരുന്ന, മഹിന്ദ വിഹാരമുണ്ടായിരുന്ന സ്ഥലമാണ് മധുരൈ. അങ്ങനെയാണ് ബൗദ്ധമായിട്ടാണ് അതിൻ്റെ, അശോകാലത്താണ് അതിൻ്റെ ഉദയം. പിന്നീട് അതൊരു ജൈന കേന്ദ്രമായി മാറുന്നു. ബുദ്ധിസം ക്ഷയിച്ച സമയത്ത് 5-6 നൂറ്റാണ്ടിന് ശേഷം ജൈന കേന്ദ്രമാകുന്നു. പിന്നീട് 7-8 നൂറ്റാണ്ടുകളോടുകൂടിയാണ് അത് തികച്ചും ബ്രാഹ്മണികവും ഹൈന്ദവുമായി മാറിയിട്ടുള്ളത്. മധുരയിൽ നടന്ന ശ്രമണരുടെ കഴുവേറ്റൽ, ഇപ്പോഴും കഴുവേറ്റി തിരുവിഴ എന്ന രീതിയിൽ ഇപ്പോഴും മധുരൈ മീനാക്ഷി കോവിലിൽ ആ കഴുവേറ്റി തിരുവിഴ അരങ്ങേറുകയാണ്. അപ്പോൾ അത്രയും സൗത്ത് ഇന്ത്യയുടെ ചരിത്രവുമായി അത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ സംരക്ഷണം വളരെ ആവശ്യമാണ്.